അപ്പൊ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൂസ് ആൻഡ് ഇപ്പൂസ് വ്ളോഗ്. അപ്പൊ ഗായ്സ്, നമ്മൾ ഇന്ന് ഇച്ചിരി പരിപാടിയിലാണ്. എന്താ പരിപാടി എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ബാൽക്കണിയിൽ. അപ്പം ഭയങ്കര വെയിൽ തുടങ്ങി, ഇവിടെ ചൂട് തുടങ്ങി, അപ്പം നല്ല വെയിലാണ്. അപ്പം എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഗ്രീൻ ഷീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗ്രീൻ ഷീറ്റ് അതിന് ഇച്ചിരി തണല് കിട്ടുന്ന രീതിയിൽ, ഇച്ചിരി ചൂട് കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഏകദേശം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഇനി അത് ജസ്റ്റ് ഫിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഗ്രീൻ ഷീറ്റാണ് ഞാനിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഹൈറ്റിന് ചെയ്യാമെന്ന് വിചാരിച്ചു. 2 മീറ്ററിൻ്റെ പൈപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ നെറ്റ് വാങ്ങിച്ചത് 3 മീറ്ററാണ് കേട്ടോ. 3 മീറ്റർ നെറ്റ് വാങ്ങിച്ചു. പിന്നെ അതേപോലെ തന്നെ പൈപ്പ്, നമ്മുടെ സാധാരണ പ്ലംബിങ്ങിന് യൂസ് ചെയ്യുന്ന 3/4 പൈപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ഈ ടൈ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം മരുന്നോട് അല്ലെങ്കിൽ പിന്നെ ഇത്രയും ഹൈറ്റിൽ നമ്മൾ താഴോട്ട് താഴോട്ടായിട്ട് ഇടേണ്ടി വരും. അപ്പോൾ അത് നടക്കുന്ന കാര്യമില്ല, നമ്മളിങ്ങോട്ട് പോസിബിൾ അല്ല. കാരണം ഈ ബാൽക്കണിയിൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതാണ് നമ്മുടെ കാര്യം. അപ്പോൾ നമ്മൾ എന്താണ് ഇത് ചെയ്യാൻ പോകണം. അപ്പോൾ എന്താണ് നിങ്ങൾ വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ എന്തോ ഇത് ഇവിടെ നമ്മുടെ ഈ ബാൽക്കണിയുടെ ഈ റേരയിൽ നമ്മളത് അവിടെ ഫിക്സ് ചെയ്തു. നമ്മളിങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇങ്ങോട്ട് നീട്ടി നീട്ടി വരണം. ഇവിടെ ഇനിയിപ്പോൾ 90 സെൻറ്റിയാണ് ഇവിടെ, 90 സെൻറ്റിയോളം ഇവിടെ ഇത് വരും. ഇവിടെ ഇനി ഒരു ഈ മൂലയ്ക്ക് ഇനി ഒരെണ്ണം ഫിക്സ് ചെയ്യണം, പിന്നെ ഇങ്ങോട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാൻ പോകണം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ഇത് ഫിക്സ് ചെയ്യണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ വിചാരിച്ചോളൊന്നും അല്ല, ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ഇത് ആദ്യമേ ഈ 2 കമ്പ് ഞാൻ നേരത്തെ ഫിക്സ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ആദ്യമേ ചെയ്തിട്ട് ഇത് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പം കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെയായി. എനിവേ കുഴപ്പമില്ല, നമുക്കിത് ടെമ്പററി ആണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇപ്പം ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യുകയാണ് കേട്ടോ. ഈ ചൂട് സമയം വരെ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും ഇത് ഷീറ്റ് അഴുക്കായി പോകും. ചൂട് എടുത്തിട്ട് ഇത് പൊടിഞ്ഞു പോകുന്നു. അപ്പോൾ പിന്നെ കാര്യമില്ല. അപ്പോൾ ഇപ്പം എങ്ങനെയൊക്കെ നമുക്കൊന്ന് നമ്മുടെ ചെടിയൊക്കെ പിടിച്ച് നിർത്തിയാൽ മാത്രം മതി. അപ്പം അതിൻ്റെ ഒരു സംരക്ഷണമാണ് നമ്മൾ കാണിക്കാൻ. എന്താണ് ഇത് ഇങ്ങനെ ചെയ്ത്, ഞാനിനിയിപ്പോൾ താഴെയും കൂടെ നമുക്ക് ഫിക്സ് ചെയ്താൽ മതി. താഴെയും കൂടെ ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സെറ്റാവും. അതായിട്ട് പിന്നെ നീളത്തിൽ അങ്ങോട്ടൊന്ന് മാറ്റിയാൽ നമുക്ക് ഓക്കെ. അപ്പം ഗൈസ്, നമ്മൾ ഇവിടെ ഇനിയിപ്പം ലാസ്റ്റ് ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യുകയാണ്. ഇവിടെ സെറ്റ് ചെയ്തിട്ട് നടുക്ക് പിന്നെ ഒരു ഒരു കമ്പോട് നമുക്ക് ഒരു പൈപ്പ് കൂടെ വെച്ച് കൊടുക്കാം. അപ്പം എന്താണല്ലോ അത് തുടിഞ്ഞ് തുടിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല, ഇനിയിപ്പോൾ അഴിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇതെന്താണല്ലോ ഇച്ചിരി കഷ്ടപ്പാടിലാണ് ഇത് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇങ്ങനെ പിടിച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ അല്ലെങ്കിൽ പിന്നെ ആദ്യമേ നമ്മൾ അളവൊക്കെ എടുത്ത് കറക്റ്റായിട്ട് നമ്മൾ ഇത് ചെയ്യണമായിരുന്നു. എനിവേ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് നമ്മളിപ്പോൾ പ്രശ്നം പറഞ്ഞല്ലോ, നമ്മൾ ജസ്റ്റ് ഇത് ചെയ്യുന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, എനിവേ എന്താണല്ലോ ഇതൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ. ഫിനിഷ് ചെയ്തിട്ട് നിങ്ങളെ ഞങ്ങൾ കേട്ടോ. അപ്പോൾ ഗൈസ്, കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ഷീറ്റിൻ്റെ പുറയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അധികം വെയിലടിക്കുന്നില്ല കേട്ടോ, തണുപ്പ് പോലെ. മീൻസ് അത്ര ചൂടടിക്കില്ല. പക്ഷേ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കിന് കണ്ടില്ലേ, ഭയങ്കര വെയിലാണ്, നല്ല ചൂടാണ് ദേഹത്തോടടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും സഹിക്കാൻ പറ്റത്തില്ലെന്നുണ്ട്. ഈ ചെടികളെ സംബന്ധിച്ച് എന്തോ ആയിരിക്കും, ഇതൊക്കെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും. മനസ്സിലായത്, അല്പപ്രാണികളായിട്ടുള്ള ചെടികൾ ഇതൊക്കെ, മരം വല്ലതൊക്കെ ആണെങ്കിൽ അങ്ങ് നിന്ന് പോകും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങിപ്പോകും. കാരണം ഒരു ദിവസം ഞാൻ വെള്ളം സ്പ്രേ ചെയ്യാതായപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് സ്പ്രേ ചെയ്തില്ല, അന്നേരപ്പം തന്നെ ഇത് ഉണങ്ങാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്താണെങ്കിലും പെർഫെക്റ്റ് ആയിട്ടില്ല. കണ്ടില്ല, അവിടെയൊക്കെ തുടിഞ്ഞാണ് എനിക്ക്. അത് നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്യണ്ടായിരുന്നു, ഞാൻ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഏകദേശം ഓക്കെയാണ്, ഇപ്പോൾ ഇത്രേൻ്റെ ആവശ്യമുള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ 1 മീറ്റർ കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്കിയുള്ള സ്പേസുകൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ അധികം വെയിൽ ഇങ്ങോട്ട് അടിച്ച് കയറത്തില്ല. എനിവേ, നമ്മളിനി ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സെറ്റ് ചെയ്യണം. അപ്പം ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു പ്ലെയർ ഉണ്ട് എൻ്റേത്. അപ്പോൾ ഞാനത് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേരുടെ ദേഹത്തൊന്നും കൊള്ളാതിരിക്കുമല്ലോ. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഭംഗിയായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതോടുകൂടി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം വൈകിട്ട് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ എനിവേ, നിങ്ങൾക്ക് എന്താണെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യുക. ഓക്കെ, കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുക. നല്ല വീട്ടിൽ, മീൻസ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കൃഷിയും, മീൻസ് ഉണ്ടാക്കുന്ന വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും അത് കഴിക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നുമില്ല, എന്താ പറയുക, ചെടികൾ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് മുളന്തൈ വെക്കണം. അതൊന്ന് സെറ്റ് ചെയ്യണം. അതിൻ്റെ ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മണ്ണ് സെറ്റ് ആയി കഴിയുമ്പോൾ അത് നമ്മൾ വയറ്റിൽ നിന്ന് വെക്കും.
അപ്പോൾ അത് വെക്കണം. അപ്പം അത്യാവശ്യം ഒന്ന് നോക്കട്ടെ ഈ വെയിലത്ത് അത് പിടിച്ച് നിൽക്കുമോ നോക്കാം നമുക്ക് ഈ ചൂടിന്. എനിവേ എന്തായാലും നല്ലതായിട്ടെന്ന് വിചാരിക്കുന്നത്, എന്താ നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് ചെയ്തത്. ഉണങ്ങാതിരുന്നാൽ മതിയായിരുന്നു ഈ ചൂടിന്. ഓക്കെ, അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ വരുന്ന വരെ എല്ലാവർക്കും ബൈ. അപ്പം മറക്കാതെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്ത എല്ലാ സപ്പോർട്ടിനും വളരെ വളരെ താങ്ക്സ്. അപ്പം എല്ലാവർക്കും ബൈ.